ഹലോ ഗൈസ്, എല്ലാവർക്കും ടെസ്ല ടെക്കിന്റെ അതിഗംഭീരവും ആരവും കിളിപാറിക്കുന്നതുമായ ഒരു മാങ്ങാവറു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ പറിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു തോട്ടിയാണ് ഗൈസ് സെറ്റാക്കാൻ പോകുന്നത്. തോട്ടി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാം. അപ്പൊ നേരെ നമുക്ക് ആദ്യം പോയി തോട്ടി സെറ്റാക്കാം. അപ്പൊ ഗൈസ്, തോട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് ഇതായി കാണുന്ന 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് ഒരു 4 മീറ്റർ ഉള്ള എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ 8 mm കമ്പി, 1.5 അടിയുടെ 2 പീസും, അതുപോലെ തന്നെ 1.5 അടിയുടെ 2 പീസും, പിന്നെ 3 ഇഞ്ച് നീളമുള്ള ഒരു 7 എണ്ണവും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കമ്പി കൂടെ വളച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ തോട്ടി പോലെ സെറ്റ് ചെയ്തിട്ട് വലയൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളടുത്ത പരിപാടി ചെയ്യുന്നത്. അപ്പൊ നേരെ ഈ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമ്മളിതാ തോട്ടി സെറ്റാക്കാൻ വേണ്ടി ഇതായി കമ്പിയൊക്കെ എടുത്ത് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മള് ഈ പൈപ്പിന്റെ എൻഡിലായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെൽഡ് ചെയ്ത് ടാക്ക് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളുടെ കഴിഞ്ഞ ദിവസം മറ്റേ മീൻ പിടിച്ചതിന്റെ വലയുടെ ബാലൻസ് കിടപ്പുണ്ട്, അത് വെച്ച് നമുക്ക് ഇതിനൊരു നെറ്റ് കൂടെ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നേരെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഗൈസ്, നമ്മളുടെ തോട്ടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. വലയൊക്കെ സ്വല്പം മെനക്കെട്ടിട്ടാണെങ്കിൽ നമ്മൾ ഏറെക്കുറെയൊക്കെ സക്സസ്സായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ ഇതിനുള്ളിൽ തന്നെ വീഴുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അപ്പൊ ഈ ടോപ്പിലെ ഈ 3 ഇഞ്ച് കമ്പികൾ നിരത്തി ഇങ്ങനെ നമ്മൾ കുറ്റി കുറ്റി പോലെ വെച്ചിരിക്കുന്നതിന് കാരണം നേരെ മാങ്ങ വന്ന് ഇതിന്റെ ഉള്ളിൽ വന്ന് വീണിട്ട് ഞെട്ട് വലിച്ച് പുറത്തേക്ക് ചാടിപ്പോകാതെ ഇതിന് വലയുടെ കൂടൊക്കെ ഉള്ളിൽ തന്നെ വീഴാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇനി നേരെ നമ്മളുടെ തോട്ടിയുമായിട്ട് നേരെ മാവയിലേക്ക് പോവാം. പറയാണ് നമ്മൾ കാണാൻ പോകുന്നത്, കവുങ്ങിന്റെ ഇടയ്ക്കൂടെ 2 മാങ്ങ കിടപ്പുണ്ട്. അത് ഈ ഒരു ഇത് താത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടാ, അതാണ് നമ്മളുടെ ആദ്യത്തെ അറ്റംപ്റ്റ്. അത് നേരെ കൂടക്കുള്ളിൽ കയറ്റിയിരിക്കുകയാണ്. ഇനി ഒരൊറ്റ വലി, അതാ ഗായ്സ്, 2 മാങ്ങ നമ്മളുടെ വീടിനുള്ളിൽ കിടന്നു വന്നിരിക്കുകയാണ്. ഇനി ഇവന്മാർ രണ്ടുപേരും താഴെ ഇറക്കിയതിന് ശേഷം വേണം മറ്റ് മാങ്ങകളിലെ കൂടെ നമ്മുടെ കൂട്ടിനുള്ളിലാക്കാൻ. ഇനി ഇതേ അടുത്ത 2 മാങ്ങകളാണ് അമ്മമാർ രണ്ടുപേരും കൂടെ കൂട്ടിനുള്ളിലാക്കുന്ന. ഇനി അവനെയും കൂട്ടി കയറ്റാൻ പോവുകയാണ്. അവനും വന്നിരിക്കുകയാണ്. അങ്ങനെ ഇത്തവണത്തെ മാങ്ങ നമ്മൾ താഴെ ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പം കൂട്ടിലുള്ള എല്ലാ മാങ്ങകളെയും നമ്മൾ നേരെ അകത്തേക്ക് പെറുക്കി വെക്കുന്നു. ഇനി ഗൈസ്, നമ്മൾ നേരെ മാവെ കയറിയിട്ടുള്ള പറയാണ് അടുത്തത് നടത്താൻ പോകുന്നത്. അതിനെ നമ്മൾ തോട്ടി നൈസായിട്ട് താഴെ വെക്കുന്നു. അല്ല, തോട്ടി നൈസ് ഇവിടെ നിന്ന് ചാരി വെക്കുക. എന്നിട്ട് മാവയിലേക്കുള്ളൊരു കേട്ടാണ് കാണിക്കണേ. പറിച്ച് ഇത്തിക്കണ്ണി അടി കയറി കഴിഞ്ഞാൽ വിഷയം ഉണ്ടാകും. മിണ്ടാതിരിയെന്നത് കേട്ടാ, ഇത് എന്ത് ചെയ്യണ ഇവന്, അതാണ് ഞാൻ അലച്ചത്. ആഴ വീട് ആരുടെ വേണം അമ്മേ, നല്ല സൂപ്പറായിട്ട് കിട്ടണുണ്ട് നിന്റെ ഷഡ്ഡി. നീ അങ്ങനെ ഉണ്ടാക്കി
എന്തിനാണ് കുഞ്ഞ ഈ ചക്ര ശ്വാസം പിടിക്കുന്നത്? നീ ഇത് എന്തിനു വേണ്ടിട്ടാണ്? എന്റെ പൊന്നെ അത് പൊട്ടിപ്പോകും. എത്ര വർഷം പഴക്കമുള്ള സാധനമാണെന്നറിയാം. ഞാൻ ചാടി കയറാൻ പോവാണ് ഗായ്. നീ ഒരു മോളിലത്തെ കമ്പേ കൂടെ കേറി നിന്നാ മതി, ഒടിഞ്ഞു വീഴായിരുന്നാ മതി ഗായ്. അപ്പൊ ഗായ്സ് നമ്മള് മാവേല എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളുടെ തോട്ടി ഉപയോഗിച്ച് നമുക്ക് ഓരോന്ന്, ഇവിടെ തോട്ടി വേണ്ട ആവശ്യമില്ല, തോട്ടി ഉപയോഗിച്ച് ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കാം. രണ്ടെണ്ണം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ജാപ്പൂടി കിടത്തിവിടാം. ഇങ്ങനെ രണ്ടെന്നുള്ള നാലായിരിക്കുകയാണ് ഗായ്സ്. നാലെന്നുള്ള അഞ്ചായിരിക്കുകയാണ്. അഞ്ചാമത്തെ താഴെ നിന്നിട്ടുണ്ട്. അഞ്ച് ആറ് ഏഴ് എട്ട് ഉഷറും അപാരം തന്നെയാണ് ഗായ്സ്. എടി പിടിച്ചേടി ജോണിസ് സീന. അപ്പൊ ഗായ്സ് നമ്മുടെ മാങ്ങ വറു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടുക്കാഴ്ചയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നും കാണുവാനായി നമ്മളെ ഒന്ന് മറക്കാതെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.